മഞ്ഞിട്ടില്ല. വളരെ എൻജോയബിൾ ആയിരുന്നു ഈ ദിവസങ്ങൾ. സമയം കഴിഞ്ഞു പോയത് ഒട്ടും അറിഞ്ഞില്ല. പ്രത്യേകിച്ചും ഇതിൻ്റെ ഓർഗനൈസേഷൻ ഷബ്രി, ഞാനൊക്കെ ഷുഡ് സേ താങ്ക്സ് ടു സിവരാജൻ, ഡിഡ് എ വെരി ഗുഡ് ജോബ്. താങ്ക്സ് ഫോർ വർക്കിംഗ്. ഷുഡ് സേ താങ്ക്സ് ടു മൈ ടീം മെമ്പേഴ്സ്. ആദ്യത്തെ ക്യാമ്പ് തന്നെ ഇത്ര നല്ലൊരു ഇത് എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമുള്ള ഒരു ഇതാണ്.
കേൾക്കാനും കഴിഞ്ഞു. ഇതിനൊരു വല്ലാത്ത അനുഭവം തന്നെയാണ്, പറഞ്ഞറിയിക്കാൻ കഴിയില്ല. ആ മനസ്സിന് അത്രത്തോളം സന്തോഷമുണ്ട്, തൃപ്തിയും. കാരണം വിചാരിക്കാനും അപ്പുറത്ത് നമുക്ക് കുറച്ച് കിട്ടി. കുറച്ചൊന്നും ഒന്നും കിട്ടിയത് ഒന്നും ആവില്ല, എന്നാലും കിട്ടിയത് ഒരു വലിയ സംഭവമാണ്, അത് പറയാതിരിക്കാൻ വയ്യ. പിന്നെ ചവരേട്ടൻ, ചവീർക്ക്, അവരൊക്കെ എല്ലാവരുടെയും സപ്പോർട്ട്. അറിയാത്ത കാര്യങ്ങളാണെങ്കിലൊക്കെ ചോദിക്കാനുള്ള ഒരു ഫ്രീഡം, എല്ലാം തുറന്ന് സംസാരിക്കാനുള്ളൊരു, അതിന് വലിയ കാര്യമാണ്. ഞാൻ ഹാപ്പിയാണ്. ഇനി മറ്റുള്ള യാത്രകളൊക്കെ മാറ്റി വെച്ച് വെറും വൈൽഡ് ലൈഫിലേക്ക് ഇറങ്ങണമെന്ന്. ഇത് നമ്മൾ ക്യാമറ നോക്കും, വണ്ടി നോക്കും, ആന വരുന്നുണ്ടോ എന്ന് പുറകിൽ നോക്കും, എല്ലാം കൂടി ആവുമ്പോൾ ഒരു ഭയങ്കര എക്സ്പീരിയൻസാണ്. കാരണം എന്താ വെച്ചാൽ എന്താ പറഞ്ഞറിയിക്കാൻ വയ്യ, അങ്ങനത്തെ ഒരു ഇതാണ്. എന്തായാലും രണ്ടാൾക്കും ലീഡേഴ്സ് രണ്ടാൾ, അവരാണ് അതിൻ്റെ ഏറ്റവും വലിയ ഇതെന്ന് പറയുന്നത്. എന്തായാലും അവർക്കും നമ്മളെ ലൈറ്റ് സോഴ്സിനും ഇങ്ങനെ ഒരു പരിപാടി ആസ്വദിച്ച ലൈറ്റ് സോഴ്സിനും എല്ലാവിധ ആശംസകളും. Thank you.
ക്യാമ്പിന്റെ കാര്യത്തിലും അതുപോലെ ഇങ്ങനത്തെ ഒരു ടീമിന്റെ ഭാഗമാകാൻ കഴിഞ്ഞത് സന്തോഷം. അതൊന്നും നമുക്ക് എവിടെ പോയിട്ടും കിട്ടില്ല. അത് അവിടെ സാധനം കിടക്കണം. ഇനി ഏത് ആന വരുമ്പോഴും ചാർജ് ചെയ്യാൻ വരുമ്പോൾ എത്ര ശതമാനം അത്രയും പറയാം. അത്ര എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ക്യാമ്പ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. എന്തായാലും നല്ല ഒരു ഈ ഒരു മെന്റാലിറ്റി ക്യാമ്പ് ഡയറക്ടർക്ക് ഇതിന്റെ ക്രെഡിറ്റ് എല്ലാ ക്രെഡിറ്റും ഞാൻ കൊടുക്കുന്നു. സാറ് മലയാള അധ്യാപനായിരുന്നു, പാരലൽ കോളേജിൽ പഠിച്ചു ആ സമയത്ത്. അപ്പൊ ഇങ്ങനത്തെ ഒരു ഐഡന്റിറ്റി ഉണ്ടായിരുന്നില്ല. സാധാരണ ഒരു മലയാള അധ്യാപകൻ അങ്ങനത്തെ ഒരു ഐഡന്റിറ്റി ഉണ്ടായിരുന്നു. അത്യാവശ്യം ഇങ്ങനെ സിനിമ ഫീൽഡ് ഇങ്ങനെ കാണലോ അങ്ങനത്തെ ഒരു ഇതല്ലാതെ അങ്ങനത്തെ ഒരു ഫീൽഡിൽ ബന്ധമുണ്ടെന്ന് എനിക്ക് തോന്നിയിരുന്നില്ല. പിന്നീട് ഇത്രയും ചുരുങ്ങിയ സമയം കൊണ്ട് എത്രമാത്രം വളർന്നെങ്കിൽ നല്ല പാഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ കോഴിക്കോട് സെറ്റിലായി അവിടെ അങ്ങനെ കുറച്ച് ഗ്യാങ്ങായിട്ട് നടന്നു. പിന്നെ മനുവിനെ നമ്മൾ ആദ്യം മുതൽ ഇതിന്റെ ബ്രോഷർ പ്രധാനമായിട്ടും പിന്നെ നമ്മളാ മറ്റേ അതൊക്കെ എടുത്ത ഫോട്ടോഷോപ്പ് ഒക്കെ കണ്ടേ. പക്ഷെ അങ്ങനെ എന്തായാലും മനു വെച്ചിട്ട് ആ രണ്ട് ആ ക്ലാസിന്റെ ആ സമയത്ത് ഒന്ന് കണ്ടതായിട്ട് തന്നെ അതിന്റെ സർട്ടിഫിക്കറ്റ് ബ്രോഷറുകൾ വളരെ ഭംഗിയായിട്ട് ചെയ്യും. ഫേസ്ബുക്കിൽ അതിന്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ചെയ്യും. ആരും തികഞ്ഞ ഒരാളുണ്ടാവില്ല, അങ്ങനെ ഓരോന്നും പഠിച്ചുകൊണ്ടിരിക്കും ഓരോ ദിവസം. അനുഭവം മാത്രമേ പിന്നെ കൂടിയാണ് ഇങ്ങനെ തറയത്. നമ്മൾ എവിടെ എത്തുമെന്ന് വിചാരിച്ചതിനേക്കാൾ മേലെ എത്തിയ ഒരു സന്തോഷം ഉണ്ട്. ആ ഒരു സന്തോഷം വളരെ കൃത്യമായിട്ടുണ്ട്. അതിന് ശരിക്ക് അങ്ങനെ ഒരു സാധനത്തിന് ഈ ഒരു സ്റ്റേജ് ഉണ്ടാക്കി തന്നത് ലൈറ്റ് സോഴ്സ് തന്നെ, സംശയം നിൽക്കും. അവർക്ക് എല്ലാവിധ നന്ദി കണ്ടാറുണ്ട്. മറ്റെല്ലാ സപ്പോർട്ടും ചെയ്ത വളരെ ലൈവാക്കി സന്തോഷകരമായ രീതിയിലേക്ക് ഈ കാര്യങ്ങൾ മാറി കൊണ്ടുപോയ എല്ലാ ആൾക്കാരും എല്ലാവർക്കും വളരെ നന്ദി.